കോൽക്കളിയുടെ ഈ വേഗത മത്സരത്തിന്റെ സമയക്രമത്തിനുണ്ടായില്ല. 4 മണിക്ക് തുടങ്ങേണ്ട മത്സരം ആരംഭിച്ചപ്പോൾ 9:00. ഭരതനാട്യ മത്സരം മണിക്കൂറുകൾ നീണ്ടപ്പോഴും കാണികളുടെ ആവേശം ചോർന്നില്ല. പക്ഷേ മത്സരാർത്ഥികൾ ക്ഷീണിച്ചു. മത്സരത്തിനായി വിദ്യാർത്ഥികൾ 3 മണി മുതൽ തയ്യാറായിരുന്നു. ഞങ്ങൾ 2 മണിക്കൂറായിട്ട് ഇത് കെട്ടി വെച്ചേക്കും. അപ്പൊ അതിന്റേതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, വേദന. പലരും ഇടയ്ക്കൊന്നും മയങ്ങി. ആവേശം ചോർന്നു പോയിട്ടില്ല, പക്ഷേ നമ്മൾ വൈകുന്നേരം 4 മണിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞ പരിപാടി ഇപ്പോൾ സ്റ്റേജ് കയറിയത് 8:40. അതുവരെ കുട്ടികളിങ്ങനെ വെയിലത്തും പൊടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് ക്ഷീണിതരായിട്ടിരുന്നു. മത്സരം വൈകിയെങ്കിലും ആവേശം ഒട്ടും ചോരാതെ കാണികൾ കാത്തിരുന്നു. ഓരോ തവണ കോൽക്കളിയെക്കുറിച്ചുള്ള അനൗൺസ്മെന്റ് വരുമ്പോഴും അവർ ആർത്തു വിളിച്ചു. കോൽക്കളി മത്സരം ആരംഭിക്കുകയാണ്. ആദ്യ ബെൽ മുഴങ്ങി, പതിഞ്ഞ തുടക്കം. പിന്നെ കോൽക്കളി കൊട്ടിക്കയറി. ക്ഷീണം മറന്ന കുട്ടികൾ ആവേശം പകർന്നു. ഓരോ ചുവടിലും കാണികൾ ആർത്തു വിളിച്ചു. ഏറെ വൈകി തുടങ്ങിയ മത്സരം അവസാനിക്കാൻ നേരം പുലരുമെന്നുറപ്പാണ്. ആവേശം ചോരാതെ കുട്ടികൾ കാത്തിരിക്കുകയാണ്. കലോത്സവം സംഘാടന മികവ് പുലർത്തുന്നു എന്ന് പറയുമ്പോഴും മത്സരങ്ങൾക്ക് ഇപ്പോഴും സമയക്രമം പാലിക്കാനായിട്ടില്ല. പല മത്സരങ്ങളും മണിക്കൂറുകൾ വൈകിയാണ് ആരംഭിക്കുന്നത്. ഇത് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രക്ഷിതാക്കളെയും തെല്ലൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത്. ക്യാമറമാൻ രാകേഷിനൊപ്പം അഭിരാമി മോഹൻ, മാതൃഭൂമി ന്യൂസ്.